ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് നിഖാരയുടെ കാത് കുത്താൻ വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ ഏതെങ്കിലും ജുവലറി പോയിട്ട് കുത്താം എന്നാണ്. പക്ഷേ കളർ ഒരു ജുവലറിയും ഞായറാഴ്ചയാണ് തുറന്നില്ല. അങ്ങനെ നമ്മൾ കിളിമാനൂർ പവിത്രത്തിൽ പോയിട്ടാണ് കാത് കുത്തിയത്. അങ്ങനെ നമ്മൾ ജുവലറിൽ എത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് നിഖാര നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ നമ്മൾ തട്ടാനെ കൊണ്ടിട്ടാണ് കാത് കുത്തിക്കുന്നത് ജുവലറിയിൽ. അപ്പോൾ മാമൻ പുറത്തേക്ക് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ മാമൻ വരുന്നവരെ വെയിറ്റ് ചെയ്തു. പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ 2:10 ശേഷമാണ് രാഹുലം കഴിയുന്നത്. അപ്പോൾ രാഹുലം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഇങ്ങനെ കാത് കുത്തിയത്. അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് ഇങ്ങനെ കാതിൽ കറക്റ്റ് പൊസിഷനിൽ വേണ്ടിയിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നിഹാര സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല, എന്നാലും ഏകദേശമൊക്കെ മാർക്ക് ചെയ്തു. ഈ മാമനാണ് കാത് കുത്തുന്നത്. അപ്പോൾ നമ്മൾ നിഹാരയ്ക്ക് ഗൺഷൂട്ട് അല്ല ചെയ്യുന്നത്, ഡയറക്റ്റ് ഈ മുള്ള് വെച്ചിട്ട് ഡയറക്റ്റ് കുത്തുകയാണ് ചെയ്യുന്നത്. കുത്തി ഗോൾഡ് തന്നെ ഇടുകയാണ്. അപ്പോൾ നമ്മൾ ഗൺഷൂട്ടാണ് ചെയ്യുന്നതെങ്കിൽ മറ്റേ കമ്മലാണ് ഇടുന്നത്, ഗ്യാരൻറ്റി പോലത്തെ കമ്മൽ. അപ്പോൾ ആ കമ്മലാണ് നമ്മൾ ഇടുന്നതെങ്കിൽ പിന്നെ ഒരു 3 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഗോൾഡ് മാറ്റി കൊടുക്കണം. അപ്പോൾ കുഞ്ഞിന് പിന്നെയും വേദന എടുക്കും. അങ്ങനെ കടയിലെ മാമന് കറക്റ്റ് കൊസ്റ്റിനൊക്കെ മാർക്ക് ചെയ്ത് പിന്നെ എന്നിട്ട് ഇതാ കമ്മലിലേക്ക് ഇത് വെച്ചിട്ട് ഞങ്ങൾ ശ്രദ്ധ മാറ്റാൻ നോക്കുകയാണ് എല്ലാവരും നിൽക്കാൻ വേണ്ടിയിട്ട്. മാമനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതിൻ്റെ തിരിക്കിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് സമയം ശ്രമിച്ചായിരുന്നു. പിന്നെയാണ് അവിടെ സ്റ്റാഫ് വണ്ടികളിൽ കൊടുത്തത്. അപ്പോൾ ആ സമയത്ത് ചെറുതായിട്ടൊക്കെ ഒന്ന് വേദന എടുത്താണ്. 2-3 തവണ മാമൻ കയറ്റി, പിന്നും ഇടാൻ പറ്റാതെ പിന്നെ മാറായിരുന്നു. പിന്നെ ആ മാമൻ തന്നെ പറഞ്ഞു ഇതങ്ങ് ഇടാൻ വേണ്ടിയിട്ട് വേറെ സ്റ്റാഫിൻ്റെ കയ്യിൽ കൊടുത്തു. അങ്ങനെ ഒരു കാതിൽ കമ്മലൊക്കെ ഇട്ട് കഴിഞ്ഞ് കരച്ചിലൊക്കെ അങ്ങോട്ട് മാറിയപ്പോൾ നമ്മൾ അടുത്ത കാതിൽ കമ്മലിടാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പോൾ എല്ലാവരും കുഞ്ഞിനെ കളിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ശ്രദ്ധ മാക്സിമം നമ്മൾ മാറ്റാൻ വേണ്ടി നോക്കി. അവൾ കരയൊക്കെ വേദനിക്കുമെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും 7 മാസം വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് ഇരുന്നത്. ചേട്ടൻ സമ്മതിക്കത്തേ ഇല്ലായിരുന്നു, കുഞ്ഞിനിപ്പോഴൊന്നും കാത് കുത്തണ്ട, അവൾ കരയോ ഒക്കെ വേദനിക്കത്തില്ല എന്ന് പറഞ്ഞ് ചേട്ടൻ ഇങ്ങനെ മാറ്റിക്കുകയാണ്. അവസാനം കാസ്റ്റിങ്ങിനെ എല്ലാവരും നിർബന്ധിച്ചിട്ട് കാത് കുത്തിയല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ഇപ്പോഴേ കുത്തുകയാണെങ്കിൽ ആ വേദന കുഞ്ഞിനെ അറിയാൻ പറ്റില്ല. 1 വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ അവർക്ക് അറിയാൻ പറ്റും വേദന എടുക്കുന്നതും, പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഓർത്തോർത്ത് കരയുകയും ചെയ്യും. ഇതാകുമ്പോൾ അങ്ങനെ വേദന ഈ കുഞ്ഞായതുകൊണ്ട് തന്നെ നല്ലപോലെ അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ പ്രായത്തിലൊക്കെ കുഞ്ഞ് കുത്തുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ കാത് കുത്താമെന്ന് പറഞ്ഞ് പവിത്രത്തിൻ്റെ ഫ്രണ്ടി വന്നപ്പോൾ തട്ട് ചേട്ടൻ പറയുകയാണ് നമുക്ക് കുത്തേണ്ട തിരിച്ചു പോവാം, കൊച്ചു കരയും. ആ മൈൻഡിൽ ആ ചേർന്ന് നിന്നാൽ പിന്നെ ലാസ്റ്റ് എങ്ങനെയെങ്കിലും നമ്മൾ അകത്തേക്ക് കയറുക ചെയ്തത്. ഈ കരച്ചിൽ കാണാൻ വയ്യാത്തതുകൊണ്ടാണ് മിക്ക അച്ഛനും അമ്മമാരും കാത് കുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഡിലേ ചെയ്യുന്നത്. അപ്പോൾ ഇത് ആ ഒരു സമയത്തൊരു വേദന കാണും, പിന്നെ കുഞ്ഞുങ്ങൾക്ക് പിന്നെ അതങ്ങ് മാറും. പെട്ടെന്ന് കുഞ്ഞായിരിക്കും തന്നെ അവർക്ക് അറിയാൻ പറ്റത്തില്ല, എന്നാൽ പെട്ടെന്ന് പെട്ടെന്ന് ആ വേദന അങ്ങ് പോകും. പിന്നെ കാലിന് കട്ടി കുറവുമായിരിക്കും, അത് പെട്ടെന്ന് അങ്ങ് ഹീലാവുകയും ചെയ്യും. ഹായ് ജീവിതം.
അങ്ങനെ മോക്ക് വേണിച്ചുകൊണ്ട് അച്ഛനും ആ വേദന എന്നറിയാന്ന് വെച്ചിട്ട് കാതു കുത്തി. ഇപ്പൊ ഇതാ രണ്ടുപേരും സെറ്റായി ഹാപ്പി ആയിട്ടിരിക്കാണ് കാതു കുത്തിന്റെ. കാതു കുത്തി ആ സമയത്ത് ഒരു കരച്ചിട്ടുണ്ടാണ്. പിന്നെ നിഹാര ഭയങ്കര ഹാപ്പി ആയിരുന്നു, അവർക്ക് കാതു കുത്തി ഭയങ്കര സന്തോഷം പോലെ ഇങ്ങനെ കളിയായിരുന്നു. കാതു കുത്തി മാമ ദക്ഷിണയെ കൊടുത്തിട്ട് നമ്മൾ അവിടെ പറഞ്ഞാൽ ചേരാം.